മമ്മിയും പപ്പയും നോക്കുന്ന പോലെ തന്നെ എന്റെ പപ്പന്റെ മമ്മീനെ നോക്കും. അതല്ലാണ്ട് മനുഷ്യരും ഇവിടെ ഇല്ലല്ലോ, ഞങ്ങള് അവിടെ അല്ലേ. പക്ഷെ എന്നോട് ഇന്നവര് നിന്റെ വീട്ടിൽ കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ നീ ഇവിടെ നോക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വാങ്ങിക്കൊടുക്കും എന്റെ മനസ്സുകൊണ്ട്, അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അവിടുത്തെ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും. അല്ല ഒന്നും പറയില്ല, എനിക്കങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എനിക്കങ്ങ എല്ലാം ഒന്നല്ല. അതാണ് ചേച്ചിയുടെ സ്നേഹവും ആളുടെ സ്നേഹവും കൂടി ചേർന്നപ്പോൾ അതെ എന്തായി മിസ്സായി മിസ്സായി. അങ്ങനെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിലാണ് പോണ. ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് മാറാൻ പറഞ്ഞിട്ടില്ല, എന്നിൽ ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്നേഹിക്കും, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്നേഹിക്കും. ഇഷ്ടമില്ലാത്ത ആളെ ഞാൻ ഇങ്ങനെ അറിയാൻ പോലും ശ്രമിക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇല്ല, അവരെന്നോട് ആ ഒരു കണക്ഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് അതൊന്നും ഇഷ്ടമില്ല. എല്ലാരോടും കണക്ട് ആവണമെന്ന് പറയും, വേറെ വ്യത്യാസം ചെയ്യരുതെന്ന് പറയും. എല്ലാരും ഒരേപോലെ കാണാൻ പറയും അല്ലേ? ആ, എല്ലാരെയും ചീത്ത ചെയ്യുന്നവരോടും നല്ലതായിട്ട് നിൽക്കാൻ പറയും. ടീം കണലിന്റെ പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ, ടീം കണൽ എല്ലാവർക്കും പ്ലാൻ ഇല്ല, അഭിഷേകിനും ഋഷിക്കും പ്ലാൻ ഇല്ല, ഒരു പ്ലാൻ ഉണ്ട്. അവരിലൊരാൾ ക്യാപ്റ്റൻ ആവുക, അവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവുക, അതെനിക്കറിയാം. ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവളുടെ വായന പറഞ്ഞില്ല, ബട്ട് ഇൻഡയറക്ട്ലി എനിക്ക് ചിരിയിൽ നിന്ന് മനസ്സിലായി. അവരിലൊരാൾ ക്യാപ്റ്റൻ ആവുക, ക്യാപ്റ്റനായിട്ട് ഈ ഈ ഹൗസിൽ അതായത് പ്രത്യക്ഷത്തിൽ തന്നെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്നലത്തെ വിസിബിലിറ്റിയിൽ നീയും ജിൻഡോയും തമ്മിൽ ഇപ്പം പ്രത്യക്ഷത്തിൽ ഡബിളാണ്. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുവാണ്, അങ്ങനെയുള്ള ഒരു ധ്രുവത്തിലിടും, അങ്ങനെയുള്ള ആൾക്കാരെ പവർ റൂമിൽ ഇടും. മനസ്സിലായോ? മനസ്സിലായോ? കട്ട നെഗറ്റീവ് ആയി പോകും. അതായത് നിങ്ങളുടെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ തന്നെ ഫ്ലോപ്പ് ആവും, പവർ റൂമിനകത്ത് തന്നെ ഫ്ലോപ്പ് ആവും. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരെ ഇവരെടുത്ത് അകത്ത് വെക്കുകയും ചെയ്യും. മനസ്സിലായോ? നോറയാണ് ക്യാപ്റ്റൻ എന്ന് വിചാരിക്കുക. അപ്പം നോറയ്ക്ക് ഒരാഴ്ചയാണ് നോമിനേഷൻ ഫ്രീ കിട്ടുക, അവൾക്ക് ഒരാഴ്ച നോമിനേഷൻ ഫ്രീ കിട്ടിയാൽ മതി. അപ്പോൾ അവൾ റസ്മിനെ എടുത്ത് റസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ റൂമിൽ വെക്കും. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ പവർ റൂമിൽ വെക്കും. ഇപ്പം ഗബ്രി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാരാണോ അവരെടുത്ത് വെക്കും. മനസ്സിലായോ? അങ്ങനെ അപ്പം പവർ റൂമിൽ കയറുന്ന ആൾക്കാർ ഒബിയസ്ലി നെഗറ്റീവ് ആവും. അപ്പം ടണലിന് ഈ ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ ഉള്ളപ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ പുറത്തു പോകേണ്ട ആൾക്കാർ അടുത്ത വീക്കിൽ, അതായത് ഈ വീക്കല്ല, അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ പോകില്ല. പോകില്ല. പവർ റൂമിൽ നൈസായിട്ട് ചോദിച്ചായിരുന്നു, നിങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു, ആരാണ് ക്യാപ്റ്റൻ ആവാന്ന് ചോദിച്ചു. അപ്പോൾ നോറയുടെ പേര് പറഞ്ഞു. അവരുടെ പറഞ്ഞതാ എനിക്ക് മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ ആർക്ക് ഇടുവെന്ന് ചോദിച്ചു. അപ്പൊ ചിരിച്ചു. ഇങ്ങനെ എടുത്തുള്ളൂ, 100% ഇങ്ങനെ എടുത്തുള്ളൂ. പിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരെ, പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരിപ്പോൾ നോറ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഒബിയസ്ലി റസ്മിനെ ഇടും. റസ്മിനെ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ അടുത്ത റസ്മിൻ മാത്രമേ ഉള്ളൂ. അത് റസ്മിനെ ഇട്ടില്ല, ഇപ്പം റസ്മിൻ അടുത്ത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വീക്ക് കഴിഞ്ഞാൽ റസ്മിൻ പോകും.